ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ എടുക്കുന്നത് ഹിസ്റ്ററിയിലെ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിയിലെ അവസാനത്തെ ചാപ്റ്ററാണ് കേട്ടോ. 15-ാമത്തെ ചാപ്റ്ററാണ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരള ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. 4 മാർക്കിനെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ, എന്നാലും ഒരുപാട് പഠിക്കാനും അതുപോലെ വലിയൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കേരളത്തിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഒരു വൺ വേർഡായിട്ട് പറയുന്നത്, ഫസ്റ്റ് റെയിൽവേ കേരളത്തിൽ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. പിന്നെ നെക്സ്റ്റ് ഇതിൽ കനോലി കനാൽ, നിലമ്പൂരിലൊരു തേക്കിൻ തോട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ, ഇവിടെയുള്ള കൊച്ചി തിരുവിതാംകൂർ അവിടെ നടപ്പിലാക്കി കുറച്ച് പരിഷ്കാരങ്ങൾ പറയുന്നുണ്ട്. കൊച്ചിയിലെ കോടതി വന്നത്, അതുപോലെ ദേവസ്വങ്ങൾ, റെയിൽവേ, അതുപോലെ 1845 കുടിയായും അടിമത്തം നിർത്തലാക്കിയത് കൊച്ചിയിൽ. ട്രാവൻകൂറിൽ 1812 അടിമത്തം നിർത്തലാക്കിയത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പ്രെഡ് ഓഫ് നോളജ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പേര് സംക്ഷേപ വേദാർത്ഥം എന്നാണ്. അതുപോലെ ഫസ്റ്റ് ന്യൂസ് പേപ്പറുകൾ, സമാചാരം, പക്ഷിമോദയം, ഫസ്റ്റ് ന്യൂസ് പേപ്പറുകൾ. പിന്നെ LMS എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റി, അത് തിരുവിതാംകൂറിലാണ്. BEM അത് മലബാറിലാണ്. CMS കൊച്ചിയിലാണ്. ഒക്കെ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ മിഷനുകളാണ് വിദ്യാഭ്യാസം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴശ്ശി കലാപമാണ് ഈ ചാപ്റ്ററിൽ. പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ കലാപമാണ്. വയനാട്ടിലെ കുറിച്ചി എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗങ്ങളാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് ഈ കലാപത്തിൽ. ആ സമയത്ത് തോമസ് ഹാർവി ബേബർ എന്ന് പറഞ്ഞയാൾ വയനാട്ടിലെ കളക്ടറായിരുന്നു പഴശ്ശിരാജക്കെതിരെ പൊരുതിയ. പിന്നെ വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്. അതിൽ വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയൊരു കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ ഇഷ്യൂടെ പ്രൊക്ലമേഷൻ എർജിങ് ദി പീപ്പിൾ ടു റാലി അണ്ടർ ഇസ് ബാനർ ഫോർ എ പാട്രിയോട്ടിക് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദി ഫോറീനേഴ്സ് എന്ന് പറയുന്നത്. അതായത് കുണ്ടറ പ്രൊക്ലമേഷൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയൊരു പ്രൊക്ലമേഷനാണത്, വിളംബരമാണ്, കുണ്ടറ വിളംബരം. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1809 മുതൽ ജനുവരി 11 വരെ. പിന്നെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളാണ് പാലിയത്തച്ഛൻ. പിന്നെ ഇതിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കുറിച്ചിയ കലാപം എന്നത്. കുറിച്ചിയ കലാപം വയനാട്ടിലാണ്. അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അത് വയനാടാണ്. പഴശ്ശിരാജയെ സഹായിച്ച ആളുകളാണ് ഈ കുറിച്ചിയ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗം. ഇവർ 1812 ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. ഇവരുടെ നേതാവാണ് രാമൻ നമ്പി എന്ന് പറഞ്ഞ ആൾ. എന്താണ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, അതുപോലെ ഇവരെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതായത് ഈ കൃഷിക്ക് ഇവരെ കൃഷിയിൽ നിന്നൊക്കെ ഇവരെ എതിർത്തു. ഇവരിൽ നിന്ന് റവന്യൂ അഥവാ നികുതി പൈസയായിട്ട് ആവശ്യപ്പെട്ടു. ഇതൊക്കെയാണ് റീസൺ ഇവർ കലാപം നടത്താനുള്ള. പിന്നെ മാപ്പിള കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറഞ്ഞ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരു കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ ഈ മലബാർ കലാപത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഹീ പോയിൻ്റ് ഔട്ട് ദാറ്റ് ദീസ് ഔട്ട് ബ്രേക്സ് വെയർ പെസൻ്റ് റിബല്യൻസ്, കർഷക സമരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാണ്ട് ഈ ചാപ്റ്ററിൽ. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സോഷ്യൽ റിഫോമേഴ്സ്, അതിലൊരാളാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 ശാസ്താം കോവിൽ വിള, കന്യാകുമാരിയിൽ. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റാണ് സമത്വ സമാജം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ, അഖിലത്തിരുട്ട്, അരുൾനൂൽ. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ, ഫസ്റ്റ് മിറർ കോൺസിക്രേഷൻ നടത്തിയത് അദ്ദേഹമാണ്. അതുപോലെ അയ്യാവഴി, അദ്ദേഹത്തിൻ്റെ മോറൽ ബിലീഫ് സിസ്റ്റം അറിയപ്പെടുന്നത് പാത്ത് ഓഫ് ദി ഫാദർ അല്ലെങ്കിൽ അയ്യാവഴി എന്ന പേരിലാണ്. പിന്നെ ശ്രീനാരായണഗുരു ജനിച്ചത് 1856 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. SNDP എന്ന് പറഞ്ഞ സംഘടന അദ്ദേഹം സ്ഥാപിച്ചു, ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി, അതുപോലെ അങ്ങനെയുള്ള ബുക്കൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന
അങ്ങനെയുള്ളൊരു കോട്ട്, അതും അദ്ദേഹത്തിൻ്റേതാണ്. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ശിവ ഐഡൽ വർഷിപ്പ് അദ്ദേഹം കോൺസിക്രേറ്റഡ് ഇൻ അരുവിപ്പുറം. പിന്നെ ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരാണ് ജനിച്ചത്. 1853 അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് പ്രാചീനമാല, ആദിഭാഷ, വേദാധികാര നിരൂപണം തുടങ്ങിയ ബുക്കൊക്കെ. പിന്നെ അയ്യങ്കാളി 1863 വെങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്, തിരുവനന്തപുരം ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അതുപോലെ സ്കൂളിൽ പോവാൻ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക്, അതായത് അയിത്തമുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോവാനും കല്ലുമാല സമരമൊക്കെ അദ്ദേഹത്തിൻ്റേതാണ്. അങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്തിയത്. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 ജനിച്ചു. വക്കം തിരുവനന്തപുരം ജില്ലയിൽ വക്കത്താണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതുപോലെ അദ്ദേഹം സ്വദേശാഭിമാനി, അതുപോലെ അല്ലിസ്ലാം തുടങ്ങിയ പത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റേതായിരുന്നു. മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. സ്വദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു കെ രാമകൃഷ്ണപിള്ള. പിന്നെ വാഗ്ബടാനന്ദൻ 1885 ജനിച്ചത്, പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആത്മവിദ്യാസംഘമാണ് അദ്ദേഹത്തിൻ്റെ സംഘടന. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് അഭിനവ കേരളം, അതുപോലെ ആത്മവിദ്യ കാഹളം തുടങ്ങിയ ബുക്കുകളൊക്കെ. മാസികയാണ് അഭിനവ കേരളം. പിന്നെ ശിവയോഗ വിലാസം തുടങ്ങി. പിന്നെ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറഞ്ഞ ആളുണ്ട്. 1905 ജനിച്ചത്, കൈനഗരി എന്ന് പറയും കുട്ടനാട്ടിൽ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ആത്മാനുതപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നാലാഗമങ്ങൾ, ഇങ്ങനെയുള്ള. പിന്നെ മാന്നാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതുപോലെ ഒരു പ്രസ് സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം. കേരളത്തിലെ ഫസ്റ്റ് സ്വദേശി പ്രസ്സാണ് അദ്ദേഹം സ്ഥാപിച്ചത്, സെൻറ്റ് ജോസഫ് പ്രസ് എന്നറിയപ്പെടും മാന്നാനം എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ വി ടി ഭട്ടത്തിരിപ്പാട് 1896 ജനിച്ചത്, മേഴത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അതുപോലെ കണ്ണീരും കിനാവും ഇതൊക്കെ അദ്ദേഹത്തിൻ്റേതാണ്. അതുപോലെ വേറെ ഒരാളാണ്, വേറെ കുറച്ച് ആളുകളാണ്, സഹോദരൻ അയ്യപ്പൻ പൊയ്, അതുപോലെ ശ്രീകുമാര ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, സയ്യിദ് സനഹുല്ല, പൊയ്ക്കയിൽ വേലായുധൻ, അതുപോലെ മക്തി തങ്ങൾ, കുമാര ഗുരുദേവൻ, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. സി കെ കേശവൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ഇതൊക്കെ അതേഴ്സാണ്. നമുക്ക് അത് ഇവരെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ പഠിക്കാമല്ല. പിന്നെ ലേഡീസ് ആയിട്ടുള്ള ആളുകളാണ് ആ സമയത്ത് സോഷ്യൽ റിഫോർമേഴ്സാണ്. പാർവതി നെന്മിനി മംഗളം, ആര്യ പള്ളം, ശാരദി അമ്മാൾ, കെ സി നാരായണി അമ്മ, കാളിക്കുട്ടി, ഇങ്ങനെയുള്ള ആളുകൾ, കാളിക്കുട്ടി ആശാട്ടിയൊക്കെ. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഷാനാർ അജിറ്റേഷൻ, അഥവാ ഷാനാർ അജിറ്റേഷൻ എന്ന് പറയുന്നത് സൗത്ത് ട്രാവൻകൂർ, അതായത് തെക്ക് തിരുവിതാംകൂറിൽ മേൽമുണ്ട് സമരം എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് മേൽമുണ്ട് ധരിക്കാൻ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, അതിനെതിരെ നടന്ന സമരമാണ് ഇത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവകാശം കിട്ടിയത് 1859. പിന്നെ വൈക്കം സത്യാഗ്രഹം ഉണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഒരു മേജർ സ്ട്രഗിളാന്ന് വേണമെങ്കിൽ പറയാം. വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡിൽ ജനങ്ങൾക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, അതിനെതിരെ നടന്ന സമരമാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, കേളപ്പനൊക്കെ. അപ്പോൾ ആ ഒരു സമരത്തിൽ ഒരു സവർണജാഥ നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. അങ്ങനെ അവർ പെറ്റീഷൻ കൊടുക്കുന്ന, അന്നത്തെ ആളുകൾ പെറ്റീഷൻ കൊടുക്കുന്നത് സേതു ലക്ഷ്മിബായ് തമ്പുരാട്ടിക്കാണ് അന്ന് തിരുവിതാംകൂർ ഭരിച്ച. 1925 നവംബർ 23 അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇവർക്ക് രണ്ട് റോഡുകൾ ഒഴികെ ബാക്കിയെല്ലാം തുറന്നു കൊടുക്കപ്പെട്ടു ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കാൻ വേണ്ടി നടന്ന സമരമാണ്. 1931 കെ കേളപ്പൻ, അതുപോലെ ഇവരെ മന്നത്ത് പത്മനാഭനൊക്കെയാണ് നേതൃത്വം കൊടുത്ത ആളുകൾ, ടി കെ മാധവനും കെ കേളപ്പനൊക്കെയാണ്. വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്ന എ കെ ജി ആണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി താലൂക്കിലൊരു ഹിതപരിശോധന നടന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കി 1936 നവംബർ 12 കേട്ടോ. ശ്രീ ചിത്തിര ട്രാവൻകൂർ രാജാവായ ശ്രീ ചിത്ര തിരുനാളാണ് നടപ്പിലാക്കിയത്. അപ്പോൾ വർഷം ഓർമ്മിക്കണം, 1936 ഇമ്പോർട്ടൻ്റ് ആണ്. മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന്. വേറൊരു സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം, കൊച്ചിയിലാണ്. അതും ക്ഷേത്രത്തിന് മുമ്പിലൂടെയുള്ള റോഡ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 1947 സി കേശവനാണ് നേതൃത്വം കൊടുത്ത്, എ ജി വേലായുധൻ കൊല്ലപ്പെട്ടൊരു സമരമാണത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് സി ശങ്കരൻ നായർ. പിന്നെ കുറച്ച് സമ്മേളനങ്ങളൊക്കെ ഈ ബുക്കിൽ നിങ്ങൾക്ക്, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. തൃശ്ശൂരിലൊരു ഇലക്ട്രിസിറ്റി സമരം നടന്നിട്ടുണ്ട്, 1936.
ഷൺമുഖച്ചെട്ടിയുടെ നേതൃത്വത്തിൽ, കൊച്ചി ദിവാൻ ഷൺമുഖച്ചെട്ടി. അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് വർഷങ്ങൾ 1942 കിറ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ടൊരു കീഴരിയൊരു ബോംബ് കേസ് നടക്കുന്നുണ്ട് കെ ബി മേനോൻ്റെ നേതൃത്വത്തിൽ. പിന്നെ മലബാറിലെ ഉപ്പ് സത്യാഗ്രഹം 1930 കെ കേളപ്പനും അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാനുമാണ് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ട് ഇയറും കാര്യങ്ങളും പിന്നെ ജസ്റ്റ് ഇതിലൊന്ന് പറയാണ്ട് ബാക്കിയൊക്കെ എത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഈ ചാപ്റ്ററിൽ. എന്തായാലും ഈ 15-ാമത്തെ ചാപ്റ്ററോട് ഞാൻ ധൃതി പിടിച്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി നോൺ ഫോക്കസ് ഏരിയ ചാപ്റ്ററുകൾ കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്.